മല്ലു സ്പൂൺ ബോർഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സലീഷ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർസായ് സ്പേഴ്സ് മാച്ചിൻ്റെ വിശേഷങ്ങളാണ്. അങ്ങനെ യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൻ്റെ അവസാന മത്സരത്തിൽ മാർസായ് 2-1 പരാജയപ്പെടുത്തി സ്പേഴ്സ് ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ആയിരിക്കുകയാണ്. നമുക്ക് ആ മാച്ചിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ മത്സരം ശരിക്കും പറഞ്ഞാൽ ഒരു ഹൊറർ ഫിലിം കാണുന്ന പ്രതീതിയാണ് എനിക്ക് കിട്ടിയത്. ഈ മത്സരത്തിൽ എല്ലാം ഉണ്ടായിരുന്നു, സാഡ്നസ്, ഫ്രസ്ട്രേഷൻ, ഹാപ്പിനെസ്, എന്താ പറയുക, ആങ്കർ, എല്ലാം കൂടി ചേർന്ന ഒരു മത്സരം തന്നെയായിരുന്നു ഇത്. ഇപ്പോൾ സ്പേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ഇലവൻ പരിശോധിച്ചാൽ ഇഞ്ചുറായ റിച്ചാർഡ്സണോ കുളസെസ്കിയോ ടീമിനെ പുറത്ത് ട്രാവൽ ചെയ്തില്ല. അതുകൂടാതെ ഡിഫൻഡറായ റൊമേറിയും ഇന്നത്തെ കളിയിൽ നിന്ന് ആബ്സെൻ്റ് ആയിരുന്നു. കുഴപ്പമില്ലാത്ത ഒരു സ്റ്റാർട്ടിംഗ് ഇലവനാണ് സ്പേഴ്സിന് വേണ്ടി കളിച്ചത്. പക്ഷേ നമ്മളെന്നും പറയുന്നത് പോലെ സിറ്റ് ബാക്ക് ആൻഡ് കൗണ്ടർ എന്ന രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ ടീമിനെ സെറ്റപ്പ് ചെയ്തത്. വളരെ മോശപ്പെട്ട ഒരു പ്രകടനമാണ് ഫസ്റ്റ് ഹാഫിൽ സ്പേഴ്സ് കാഴ്ചവെച്ചത്. ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് പാസുകൾ സ്റ്റിച്ച് ചെയ്യാൻ കൂടി സ്പേഴ്സിൻ്റെ പ്ലേയേഴ്സിനെ കൊണ്ട് കഴിഞ്ഞില്ല എന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ലൂക്കസ് മോറയും സണ്ണും കെയ്നും അടങ്ങുന്ന ആ ഒരു ഫ്രണ്ട് ത്രീക്ക് 52 മിനിറ്റ് വരെ കാര്യമായി ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് പോലും ചെയ്യാൻ സാധിച്ചില്ല. ഇതിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് മാർസായ്ക്ക് തന്നെയാണ്. മാർസായ്ക്ക് വേണ്ടി അലക്സിസ് സാഞ്ചസ് അപ്ഫ്രണ്ടിലും കൂടാതെ ഗൻഡൂസി, കൊളാസിനാച്ച് തുടങ്ങിയ പല താരങ്ങളും മാർസയ്ക്ക് വേണ്ടി കളിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു മിനി ആസണൽ എന്ന് പറയുന്ന ഒരു ടീമാണ് മാർസയിൽ എനിക്ക് കാണാൻ സാധിച്ചത്. തുടക്കത്തിൽ തന്നെ ഡിഫൻഡറായ എറിക് പേലിക്ക് പരുക്ക് കാരണം പുറത്തേക്ക് പോകേണ്ടി വന്നു. അതിനുശേഷം ഒരു അറ്റാക്കിംഗ് രീതിയിൽ തന്നെയാണ് മാർസയ് കളിച്ചത്. സത്യം പറഞ്ഞാൽ ഒരു ഹോസ്റ്റൈൽ അറ്റ്മോസ്ഫിയർ ആയിരുന്നു മാർസയിലെ സ്റ്റേഡിയത്തിൽ സ്പേഴ്സിന് അനുഭവപ്പെട്ടത്. അതുകൂടാതെ കോൺട്രാക്ട് സസ്പെൻഷൻ കാരണം ടീമിനോടൊപ്പം ഇരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഗ്രൗണ്ടിലെ കാണികളൊപ്പം ഇരുന്നാണ് കോണ്ടെ കളി കണ്ടത്. അസിസ്റ്റന്റ് കോച്ചാണ് ഇന്ന് ടീമിനെ സെറ്റപ്പ് ചെയ്തതും ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻറ്റ് എടുത്തു പറയേണ്ടത് സണ്ണിന് കിട്ടിയ ഒരു ഇഞ്ചുറിയാണ്. അപ്പോൾ അദ്ദേഹം ഹെഡ് ചെയ്യുന്നതിനിടെ മുഖത്ത് അടിയേറ്റ് താഴെ വീഴുന്നത്, പിന്നീട് കൺകഷനായി പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ ഇതുവരെ വ്യക്തമായ ഒരു വിവരം നമുക്ക് സ്പേഴ്സിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടില്ല. എന്തായാലും ഒരു മേജർ ഇഞ്ചുറി ആയിരിക്കില്ലേ എന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. പിന്നീട് മുമ്പിലെത്തുന്ന മാർസായ് ടീമിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു സെറ്റ് പീസിലൂടെ ഒരു അടിപൊളി ക്രോസ് സ്പേഴ്സിൻ്റെ സൈഡിലേക്ക് എത്തിക്കുകയും അവരുടെ ഡിഫൻഡർ അത് കറക്റ്റായി വരയിലെത്തിക്കുകയും ചെയ്തു. എടുത്തു പറയേണ്ടത് ഹ്യൂഗോ ലോറിസിൻ്റെ ഒരു പെർഫോമൻസ് തന്നെയാണ്. അദ്ദേഹം ഇന്ന് ചെയ്ത സേവ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാൻ ഓഫ് ദി മാച്ച് പെർഫോമൻസ് തന്നെയാണ് ഹ്യൂഗോ ലോറിസ് ഇന്ന് നടത്തിയത്. അങ്ങനെ 1-0 എന്ന രീതിയിൽ ഫസ്റ്റ് ഹാഫിൽ പിരിയുകയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി ഓപ്പണായി കളിക്കുന്ന ബെൻടോങ്കറെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹമാണ് ഗെയിം മാറ്റിയതെന്ന് പറഞ്ഞാൽ യാതൊരു സംശയവുമില്ല. പിന്നീട് വന്ന ഒരു സെറ്റ് പീസ് ഓപ്പർച്യൂണിറ്റിയിൽ നിന്നാണ് ലാംഗ്ലേ ആ ഗോൾ നേടുന്നത്. അങ്ങനെ സ്പേഴ്സും മാർസയും 1-1 രീതിയിൽ സമനിലയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സ്കോർ ബോർഡ് വളരെ വിചിത്രമായിരുന്നു. കളിയുടെ ആദ്യഘട്ടത്തിൽ സ്പോർട്ടിംഗ് ആദ്യം ഗോൾ നേടുകയും അതുകൂടാതെ മാർസയ് സ്കോർ ചെയ്യുകയും ചെയ്തതോടെ സ്പോർട്ടിങ്ങും മാർസയും 1-2 എന്ന രീതിയിൽ പോയിന്റ് ബോർഡിലെത്തുകയും ഒരു പൊട്ടൻഷ്യൽ ക്വാളിഫിക്കേഷനിലേക്ക് പോവുകയും ചെയ്തു. പക്ഷെ പിന്നീട് കണ്ടത് ഫ്രാങ്ക്ഫുർട്ട് കളിയിലേക്ക് തിരിച്ചു വരുന്നതും 2 നേടി മുമ്പിലെത്തുന്നതും നമ്മൾ കണ്ടു. അതുകൂടാതെ മാർസയ് സമനില വഴങ്ങിയാൽ അവർക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ സാധിക്കില്ല. അതോടെ തന്നെ ഗെയിം കുറച്ചുകൂടി ഓപ്പണപ്പായി. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു സ്പേഴ്സിൻ്റെ അവസാന നിമിഷത്തിൽ ഹോയ്ബർഗിലൂടെ ഒരു ഗോളിന് മുമ്പിലെത്താൻ സാധിക്കുന്നതും ആ മാച്ച് ജയിക്കുന്നതും. എടുത്തു പറയേണ്ടത് അവസാന നിമിഷത്തിൽ കൊളാസിനാച്ചിന് ഒരു കിഡിലം ഓപ്പർച്യൂണിറ്റി ലഭിച്ചിരുന്നു, എന്നാൽ അദ്ദേഹം പുറത്തേക്ക് ഹെഡ് ചെയ്ത് അത് വേസ്റ്റാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ മാർസയ്ക്ക് സാധിച്ചു. അത് എനിക്ക് തോന്നുന്നു അവർക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അവിടെ തന്നെയാണ്. പക്ഷേ ഒരു ക്ലിനിക്കൽ ഫിനിഷറുടെ അഭാവം അവർക്ക് ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു. എന്നാലും ഇതൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. പണ്ടൊക്കെ മൗറീന്യോയുള്ള സമയത്ത് നമ്മൾ പറയായിരുന്നു ആദ്യം നമ്മൾ ഗോൾ അടിക്കും പിന്നെ നമ്മൾ ഡിഫെൻഡ് ചെയ്യും. ഇപ്പം നേരെ തിരിച്ചാണ്, ആദ്യം ഓപ്പോസിഷനെ ഗോൾ അടിക്കാൻ സമ്മതിക്കും പിന്നീട് നമ്മൾ ചേസ് ചെയ്ത് പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ 2-3 മത്സരത്തിൽ കാണുന്നത്. സ്പേഴ്സിൻ്റെ ഫിനാൻഷ്യൽ വൈസും അതുകൂടാതെ പ്ലേയേഴ്സിൻ്റെ കാലിബറൊക്കെ അനുസരിച്ച് റൗണ്ട് ഓഫ് 16 ക്വാളിഫൈ ചെയ്തത് ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. അപ്പോൾ സ്പേഴ്സ് ശക്തമായി തിരിച്ചു വരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.